കഴിയുമ്പോൾ ഞാൻ കിട്ടും സ്ലോ. അപ്പൊ കിട്ടും ആകെ ചെളിയായിരിക്കും. അപ്പൊ ഞാൻ കിട്ടുന്ന കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഒന്ന് കുളിപ്പിക്കാം. അപ്പൊ കൃഷ്ണ കിട്ടുന്ന കുളിപ്പിക്കാം. നമുക്ക് അതും കിട്ടുന്ന ബെറ്റ കൂടാം. അപ്പോൾ ഗായ്സ് കിട്ടുന്ന പണ്ടത്തെ മാതിരി ആൻസറിൻ്റെയും കാര്യമൊന്നുമില്ല. പണ്ടാണെങ്കിൽ കുളിപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ച് അവിടെ നിൽക്കും. ഇപ്പോൾ ആണെങ്കിൽ ഇട്ട് ഭയങ്കര ഓട്ടം കാര്യമൊക്കെയാണ്. ഭയം വരെ ആൻസറിനൊന്നും ഇപ്പോൾ കിട്ടാൻ തീരെ ഇല്ല. അപ്പോൾ ഗായ്സ് ഇതാണ് കിട്ടുന്ന ഷാംപൂ. ഇത് ഡോഗ്സിനും കാറ്റ്സിനും ഒക്കെ ഉള്ള ഷാംപൂ ആണ്. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ല നല്ലപോലെ തേച്ച് കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഗായ്സ് കിട്ടുന്ന കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കിട്ടും നല്ല നല്ലപോലെ വൃത്തിയായി കിട്ടും. ഇനി കിട്ടുന്ന ഒരു തുണി കൊണ്ട് തുടക്കണം. കിട്ടില്ല ആദ്യം ഒരു തുണി കൊണ്ട് തുടക്കണം. എന്നിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് പിന്നെ വേറെ തുണി കൊണ്ട് ഒന്നും കൂടി തുടക്കണം. നമുക്ക് ആദ്യം ഒരു തുണി കൊണ്ട് തുടക്കാം. അപ്പോൾ ഗായ്സ് കിട്ടുന്ന ഒരു തുണി കൊണ്ട് നല്ലപോലെ തുടച്ചു കഴിഞ്ഞു. നല്ലപോലെ വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചു. ഇനി അകത്ത് കൊണ്ടുവന്ന് ആ ഡെസ്കിൻ്റെ മുകളിൽ വെച്ച് ഒന്നും കൂടി നല്ലപോലെ തുടക്കണം അടുത്ത തുണി കൊണ്ട്. അപ്പോൾ വെള്ളമെല്ലാം നല്ലോണം പോവും.
അപ്പോൾ കിട്ടുന്ന ചെവിയെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കണം. ചെവിൻ്റെ അകത്തെല്ലാം വെള്ളം കയറി നല്ലപോലെ വൃത്തിയാക്കണം. അപ്പോൾ ചെവിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോൾ ഗൈസ് കിട്ടുന്ന ചീപ്പ് ഓണിന് വാർന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഗായ്സ് കിട്ടുന്ന ചീപ്പ് വെച്ച് നല്ലോണം ചീകയെല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഡ്രയർ വെച്ച് കിട്ടും നല്ലപോലെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് കിട്ടുന്ന ഡ്രയർ. ഇതിന് കടയിൽ 200-300 രൂപ ഉള്ളൂ. അതത് വെച്ച് നമുക്ക് നല്ലോണം ഉണക്കിയെടുക്കാം. അപ്പോൾ ഗൈസ് ഡ്രയർ ഉണക്കി കൊടുക്കുന്നതനുസരിച്ച് ചീപ്പ് വെച്ച് ചീകി കൊടുക്കണം. എന്നാലേ നല്ലപോലെ ഉണങ്ങുള്ളൂ. അപ്പോൾ ഗൈസ് കിട്ടുന്ന കുളിയും കാര്യങ്ങളും കഴിഞ്ഞു കിട്ടും. അവിടെ ഇരിക്കുന്നുണ്ട്. കിട്ടു കുളിച്ച് വൃത്തിയായി സുന്ദരനായി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും.